നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ ലൈംഗികാരോപണ കൊടുങ്കാറ്റിൽ ഏറ്റവും പ്രധാനമായ ആരോപണം ഉയർന്നത് നടനും MLA മുകേഷിനെതിരെയാണ്. മുകേഷിനെതിരെ യുവ നടിയാണ് എറണാകുളത്ത് പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരട് പോലീസ് മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തു. എന്നാൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ പിന്നീട് സ്വീകരിക്കുകയായിരുന്നു. മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും തന്നെ ഉയർന്നിട്ടും മുഖ്യമന്ത്രിയടക്കം മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം, പ്രത്യേക അന്വേഷണ സംഘത്തോട് മുകേഷ് അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നു. പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന കൊച്ചി മരടിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്താനെത്തിയ അന്വേഷണ സംഘത്തോടാണ് മുകേഷ് സഹകരിക്കാതിരുന്നത്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം മരടിലെ ഫ്ളാറ്റിലെത്തിയെങ്കിലും ആ ഫ്ളാറ്റിലെ താക്കോൽ നൽകാൻ മുകേഷ് തയ്യാറായില്ല എന്ന വിവരം പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഏറെ നേരം കാത്തുനിന്ന ശേഷം അന്വേഷണ സംഘത്തിന് മടങ്ങിപ്പോകേണ്ടിയും വന്നു. അപ്പോൾ അന്വേഷണത്തോട് പോലും മുകേഷ് MLA സഹകരിക്കുന്നില്ല, അത്രത്തോളം ധാർഷ്ട്യമാണ് അദ്ദേഹം കാണിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ കൃത്യമായ സൂചനകളുണ്ട്. സംസ്ഥാന സർക്കാർ തനിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. സംസ്ഥാന സർക്കാരിൻ്റെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പിന്തുണ തനിക്കുണ്ട്. പിന്നെ എന്തിനാണ് താൻ പേടിക്കേണ്ടതെന്നൊരു ധാർഷ്ട്യമാണ് മുകേഷിനുള്ളത്. അതേസമയം മുകേഷിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് CPIയുടെ ദേശീയ നേതാവ് ആനി രാജ തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ സംസ്ഥാന ഘടകത്തിൽ ഇതിൽ എതിരഭിപ്രായമുണ്ട് എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. അതായത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആനി രാജയെ തള്ളി രംഗത്ത് വന്നിരുന്നു. പാർട്ടിയുടെ നിലപാട് അറിയിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. ആ സംസ്ഥാന സെക്രട്ടറി ആ നിലപാട് വ്യക്തമാക്കിക്കൊള്ളാം എന്ന നിലപാട് തന്നെയാണ് ബിനോയ് വിശ്വം സ്വീകരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയനെ തള്ളിക്കൊണ്ട് CPMനെ തള്ളിക്കൊണ്ട് ഒരു നിലപാട് ബിനോയ് വിശ്വം പ്രഖ്യാപിക്കുമെന്ന് CPIക്കാർ പോലും കരുതുന്നില്ല. കാരണം അതിനുള്ള ആർജവം ബിനോയ് വിശ്വത്തിന് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം CPMന്റെ ഒരു MLA ആണ്, ആ MLAക്കെതിരെയാണ് അതിഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത്. സ്ത്രീ പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി നിരവധി വകുപ്പുകൾ പ്രകാരമാണ് മുകേഷിനെതിരെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ മുകേഷിനെതിരെയുള്ള നടപടിയുടെ ഒരു കാര്യങ്ങളും CPM ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ആ മുകേഷിൽ നിന്ന് വിശദീകരണം ചോദിക്കും. ഇന്ന് CPMന്റെ സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് ആരംഭിക്കുകയാണ്. അതിൽ കൊല്ലത്തുള്ള നേതാക്കളുടെ നിലപാടുകളായിരിക്കും ഏറെ നിർണായകമാവുക. കൊല്ലത്തുള്ള നേതാക്കൾ മുകേഷിന് എതിരെ നിലപാടെടുക്കുമോ അതോ മുകേഷിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ ചോദ്യം. അതിനുശേഷം മുകേഷിൽ നിന്നും വിശദീകരണം തേടിയ ശേഷമായിരിക്കും ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത. അതേസമയം തനിക്കെതിരെ ഉയർന്നിട്ടുള്ളത് വ്യാജ ആരോപണമാണെന്ന് മുകേഷ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു കഴിഞ്ഞു. നടി തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു, തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടി തനിക്ക് അയച്ച വാട്സപ്പ് സന്ദേശം പോലും തൻ്റെ പക്കലുണ്ട്. നടി തൻ്റെ കരിയർ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരം ആരോപണം ഉന്നയിച്ചത്. ആരുടെയോ ചട്ടുകമായി നടി പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള വമ്പൻ ആരോപണങ്ങളാണ് മുകേഷ് തിരികെ ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏറെക്കുറെ CPMന് മുകേഷിന് അനുകൂലമായ നിലപാടം തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ലൈംഗിക ആരോപണ കേസിൽ മറ്റാളുകൾക്കെതിരെയുള്ള നടപടിയും വൈകും. സിദ്ദിഖിനെയും ഉടനൊന്നും തന്നെ ചോദ്യം ചെയ്യില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സിദ്ദിഖ് അടക്കമുള്ള നടന്മാരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അന്വേഷണ സംഘത്തിനെ ഉന്നതന്മാർ വിലക്കിയിട്ടുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഒരു പ്രഹസനമായി ഈ അന്വേഷണം മാറും എന്നുള്ള ഭയമാണ് ഇപ്പോൾ സിനിമാ മേഖലയിലെ വനിതാ താരങ്ങൾക്കുള്ളത്. കാരണം സർക്കാരിൻ്റെ ഈ അന്വേഷണ പ്രഖ്യാപനത്തിൽ ആത്മാർത്ഥത ഇല്ല എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.